ഇന്ന് നമ്മൾ ഒരു അറേബ്യൻ ഡെസേർട്ടായ കുനാഫ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ തുടങ്ങാല്ലേ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു 250 ml പാല്, പിന്നെ ഒരു 100 g ക്രീം ചീസ്, ഒരു 1.5 കപ്പ് പഞ്ചസാര, 1 കപ്പ് ബട്ടർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വെർമിസലി സേമിയ. കുനാഫയുടെ ഡോ മേടിക്കാൻ വേണ്ടി കിട്ടും. എനിക്കിത് ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വെർമിസലി വെച്ച് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് ചെയ്താലും അതേ സിമിലർ ടേസ്റ്റ് തന്നെ കിട്ടും. ഇത് റമദാൻ മാസത്തിലൊക്കെ അറബ് കൺട്രീസിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് അവിടുത്തത്. മെൽറ്റായിട്ടുള്ള ബട്ടറിൻ്റെ അകത്തേക്ക് അല്പം കളർ, ഓറഞ്ച് കളറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്ന കാര്യം. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിക്ക് ഒരു ഓറഞ്ച് കളറാണ്. ഇത് ടോട്ടലി ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വെർമിസെല്ലി ഇതേപോലെ നല്ലപോലെ പൊടിച്ചെടുക്കുക. അത് ഈ ഒരു നീളത്തിൽ നല്ലപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ബട്ടർ അതിലേക്ക് ഇട്ടത് നല്ലപോലെ തിരുമ്മിക്കൂട്ടി കുഴച്ചെടുത്ത് വെക്കുക. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് തിരുമ്മിക്കൂട്ടി എടുത്ത് വെച്ചേക്കുക. ഇനി ഇതിലേക്കുള്ള ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാൻ എടുക്കുക, പാല്, കോൺസിറപ്പ് രണ്ടും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാൻ ഹീറ്റ് ഓൺ ചെയ്തിട്ടുള്ള കാര്യം കോൺഫ്ലവർ കട്ട പിടിച്ചു പോകും. അപ്പം നല്ലപോലെ മിക്സായതിന് ശേഷം മാത്രം ലോ ഹീറ്റിൽ ഓൺ ചെയ്ത് നമ്മുടെ പഞ്ചസാരയും ക്രീം ചീസും ആഡ് ചെയ്ത് നല്ലപോലെ കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഈ ക്രീം ഉണ്ടാക്കിയതിന് ശേഷം അതിന് മാത്രം ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ രുചിയാണ്. അപ്പോൾ നമുക്ക് തോന്നും ഇത് മാത്രം ക്രീം മാത്രം ഇരുന്ന് തിന്നാലോ എന്ന്. അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റമദാൻ മാസത്തിൽ അറബ് കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡെസേർട്ടാണെങ്കിലും നമുക്ക് ഏത് നേരത്തെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ട സാധനം, നമുക്കിനി അടുത്തത് വേണ്ട ഷുഗർ സിറപ്പാണ്. ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് 1 കപ്പ് പഞ്ചസാര അതാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നോ അതിന് ഈക്വൽ എമൗണ്ട് ആയിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യുക. ലോ ഹീറ്റിൽ തന്നെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അല്പം നാരങ്ങ നീരും അതേപോലെ ഒരു അല്പം റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് പാൻ എടുക്കുക, അതിലേക്ക് നല്ലപോലെ ബട്ടർ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇതേപോലെ നല്ലപോലെ ഈവൻലി സ്പ്രെഡ് ചെയ്യുക. അല്പം കട്ടിയിൽ തന്നെ നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക, നല്ലപോലെ അമർത്തണം. ഞാൻ ഇത് നല്ലപോലെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസിൻ്റെ അടിവശം കൊണ്ട് നല്ലപോലെ ഇടിച്ചിടിച്ചിടിച്ച് ഇതേപോലെ നല്ലപോലെ സെറ്റാക്കി വെക്കുന്നുണ്ട്. നല്ലപോലെ ഇടിച്ച് പരത്തിയതിന് ശേഷം നമ്മളത് ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ട ഇപ്പം ക്രീം ഞാൻ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചായിരുന്നു, നല്ലപോലെ സെറ്റായിട്ടുണ്ട് ക്രീം. അത് ക്രീം നല്ലപോലെ ഇതേപോലെ അറ്റത്തേക്ക് പോകണ്ട, നടുക്ക് മാത്രം ഒരു ഇച്ചിരി വശത്ത് ഇതേപോലെ ക്രീം ചെയ്തതിന് ശേഷം അടുത്ത സെറ്റ് വെർമിസെല്ലി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ഹെവി തിക്നെസ്സിൽ തന്നെ മൊത്തം ഈവൻലി സ്പ്രെഡ് ചെയ്യുക. ഇതുപോലെ നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കുക. ഇത് ഓൾമോസ്റ്റ് റെഡിയാണ് ഓവനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാനൊരു 200 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അതോടെ ഓൾറെഡി സെറ്റാണ്, അകത്തെ ക്രീം ചീസൊക്കെ ഫുള്ളി സെറ്റായിട്ടുണ്ടാകും. ഇതിന് ശേഷം ഞാനതിലേക്ക് പുറത്തെടുത്തതിന് ശേഷം ഞാനൊരല്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് നല്ലപോലെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പിസ്താഷ്യം കൂടെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അതോടെ നമ്മുടെ കുനാഫ റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, ഭയങ്കര പാടാണെന്നൊക്കെ. എനിക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി റെസിപ്പിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അയയ്ക്കുക. അപ്പം പിന്നെ അടുത്തൊരു റെസിപ്പി വരുന്നവരെ ബൈ.